പാഞ്ചാലിമേട്ടിലെ ഭൂമി തർക്കം ഇടുക്കിയുടെ വിനോദസഞ്ചാര വികസനത്തെ തകർക്കാനുള്ള വനംവകുപ്പ് ശ്രമമെന്ന് CPM ജില്ലാ നേതൃത്വം. ഇല്ലാത്ത സ്ഥലമുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചാണ് വനംവകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. 2019 ആരംഭിച്ച പദ്ധതിയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം അവസാനിക്കുമ്പോൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് വനംവകുപ്പ് എത്തിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യം അന്വേഷിക്കണമെന്ന് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം KT ബിനു ആവശ്യപ്പെട്ടു. തേക്കടിക്ക് സമാനമായി സഞ്ചാരികളെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള വനംവകുപ്പിന്റെ കടന്നുകയറ്റത്തിൽ തടയിടാൻ റവന്യൂ വകുപ്പിന് കഴിയുന്നുമില്ല. സംഭവത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ KT ബിനു, ജില്ലാ കളക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരികയുമാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് പൂട്ടാനും ഇത് തകർക്കാനും ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ഫോറസ്റ്റിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒരുമിച്ച് വരുന്നു. ഇങ്ങനെ ജനങ്ങളെ എതിർക്കുകയും ആളുകളുടെ തൊഴിലും വരുമാനവും തകർക്കാൻ വേണ്ടിയാണോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട്. സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് വഴി രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 6.2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ടൂറിസം വികസനം മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെ കാരണമായപ്പോൾ ഇത് മുടക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളാണെന്നും KT ബിനു പറഞ്ഞു. ആദ്യഘട്ടത്തിൽ LDFന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞപ്പുഴ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. നടപടി ആകാത്ത പക്ഷം തുടർ ശക്തമായ സമരത്തിന് തീരുമാനമെടുത്തിരിക്കുകയാണ് CPIM നേതൃത്വം. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.